കേരള ചിത്രകലാ പരിഷത്ത് ഈ മാസം 12-ാം തീയതി ശനിയാഴ്ച പന്തളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഈ മാവര പാറയുമായി ബന്ധപ്പെട്ട പാറയിൽ വെച്ച് തന്നെ ഒരു ചിത്രരചന ക്യാമ്പ് നടത്തുകയാണ്. ഏതാണ്ട് 30-ഓളം വരുന്ന ചിത്രകാരന്മാർ ഇതിൽ പങ്കെടുക്കും. അപ്പോൾ ഈ പ്രദേശത്തിനെ പറ്റി പറഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ രാമായണത്തിലൊക്കെ ഇതിനെക്കുറിച്ചൊരു കഥയുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ പാറയെ ആ രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ കാണുന്ന ഈ വലിയ തടാകം പോലുള്ള അതിനെ പാറക്കുഴി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടോപ്പ് തന്നെ വലിയൊരു പാറയായിരുന്നു. ഇതിനെ മുഴുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയതാണ്. എങ്കിൽ തന്നെ അങ്ങനെ പോകുന്നതിന് മുമ്പുള്ള കാലം ഇവിടെ അച്ചൻകോലാറ്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ വയലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഭയങ്കരമായ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കാലവും ഇന്നും അത് തന്നെ സംഭവിക്കുന്നു. ഇങ്ങനെ ഈ വെള്ളവും പാറക്കുഴിയും തമ്മിൽ ഒന്നായി മാറുന്ന ഒരു സൗന്ദര്യപരമായ ഒരു കാഴ്ച ഇവിടെയുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ കയറി നിന്നാൽ ഏതാണ്ട് അങ്ങ് തുമ്പോൺ പഞ്ചായത്തിൻ്റെതായ ഒരു ഏരിയ വരെയുള്ള വലിയ ചാല് കാണാം. അത് ഇത്ര എന്ന് വെച്ചാൽ വലിയ ഇത്ര സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ചിത്രകലാ പരിഷത്ത് പത്തനംതിട്ട ജില്ലാ ഘടകം ഇപ്രാവശ്യം ഒരു ക്യാമ്പ് വെക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ചരിത്ര പശ്ചാത്തലം ഉള്ള ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശം അത് ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്താണ് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വർണ്ണങ്ങളിലൂടെ ഈ പാറ അല്ലെങ്കിൽ ഈ മാവര ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കലാകാരന്മാർ എത്തിക്കുന്ന ഒരു സംരംഭമായി മാറുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആ ദിവസത്തേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഇവിടെ സ്വാഗതം ചെയ്തോളൂ. ഈ പാറയും ഇതിന് ചുറ്റുമുള്ള ഈ പുഞ്ചയും ഇതിൻ്റെ ഈ ജലാശയത്തിലുള്ള ഈ ഇതിൻ്റെ എല്ലാം റിഫ്ലക്ഷനും ഇതൊക്കെ കൂടി ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മാവരപ്പാറ എന്ന് പറയുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെയും ജില്ലയ്ക്ക് പുറത്തുമുള്ള പ്രഗത്ഭരായ 30 ചിത്രകാരന്മാരാണ് ഇവിടെ 12-ാം തീയതി എത്താൻ പോകുന്നത്. അക്രിലിക് ചായങ്ങൾ ഉപയോഗിച്ച് ക്യാൻവസിലാണ് ചിത്രങ്ങൾ രചിക്കാൻ പോകുന്നത്. ചിത്രകാരന്മാർക്ക് ഇതൊരു വളരെ നല്ല അനുഭവമായിരിക്കും. ഒപ്പം ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ഇവിടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അവർക്കും ചിത്രങ്ങൾ വരയ്ക്കുന്നത് കാണാനും ഒപ്പം തന്നെ ചിത്രകാരന്മാരുമായിട്ട് സംവദിക്കാനും ഒക്കെ ഒരു അവസരം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ഒരു ജനകീയമായ ഒരു സംരംഭമായി ഇത് മാറും എന്നാണ് വിശ്വാസം. ചിത്രകാരന്മാർക്ക് വളരെ മനോഹരമായ ഒരു സ്ഥലം വരയ്ക്കാനായി കിട്ടും എന്നും അവരെല്ലാവരും വളരെ ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കും എന്നും പ്രതീക്ഷിക്കുകയാണ്.